ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മനുഷ്യർക്ക് പിടിതരാത്ത തരത്തിലുള്ള ഭൂമിയുടെ ഒരു വലിയ നിഗൂഢതയാണ്. നമുക്കിടയിൽ പതിഞ്ഞിരിക്കുന്ന ചില ധാരണകളിലൊന്നാണ് ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻമതിൽ മാത്രമാണെന്നുള്ളത്. സത്യത്തിൽ ആകാശത്ത് നിന്ന് നോക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അത് ഇനിയിപ്പോൾ ലോയർത്ത് ഓർബിറ്റിലാണോ ഹയർത്ത് ഓർബിറ്റിലാണോ, ഇനിയിപ്പോൾ 400 കിലോമീറ്റർ ഉയർത്തി പോകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നാണോ നോക്കുന്നത്, നഗ്നനേത്രങ്ങൾ കൊണ്ടാണോ നോക്കുന്നത്, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ഇനി ISSൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വസ്തു എന്ന് പറയുന്നതിൽ ചൈനയുടെ വൻമതിൽ അത്ര പെട്ടെന്ന് ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം അത്ര എളുപ്പമല്ല ചൈനയുടെ വൻമതിൽ സ്പേസിൽ നിന്ന് നോക്കിയാൽ കാണുക എന്നുള്ളത്. എന്നാൽ വടക്കേ അമേരിക്കയിലേക്ക് ISSൽ ഇരുന്ന് കൊണ്ടൊരു നോട്ടം നോക്കിയാൽ നമുക്ക് വലിയൊരു പ്രകൃതിദത്തമായ നിഗൂഢമായ ഭൂവിഭാഗത്തിൻ്റെ കിടപ്പ് കാണാൻ സാധിക്കും. അത്തരം ഭൂവിഭാഗത്തിൻ്റെ പൊതുവെയുള്ളൊരു പേരാണ് ദ ഗ്രാൻഡ് കാനിയോൺ. അമേരിക്കയിലെ കൊളറാഡോയിലൂടെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ ഭൂവിഭാഗങ്ങളടങ്ങിയ പാർക്ക് വളരെ പ്രശസ്തമാണ്. ചില സമയങ്ങളിൽ അവിടെ പല സ്ഥലങ്ങളും ചൊവ്വയുടെ ഉപരിതലം പോലെ കാണപ്പെടുകയും പൊടിക്കാറ്റും ചുവന്ന നിറവും കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 1000 ലൈക്കാണ്. അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി തരാം. ലോകത്തിലുള്ള പല സ്ഥലങ്ങളെയും പുറം ലോകമെന്ന് പറയുന്ന നമ്മൾ ഭൂരിപക്ഷ ജനവിഭാഗം അറിയുന്നത് കഴിഞ്ഞ 500 നൂറ്റാണ്ടുകൾക്കിപ്പുറം മാത്രമാണ്. ഏകദേശം 500 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെയും സൈബീരിയയിലെയും ആഫ്രിക്കയിലെയും ആമസോണിലെയും നോർത്ത് അമേരിക്കയിലെയും മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ കടന്നു ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാകാം. എന്നാൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ അധീനതയിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപായിട്ടുള്ള നോർത്ത് സെൻറ്റിനൽ എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. അവിടെ ഇപ്പോഴും നമ്മൾ കടന്നു ചെന്നിട്ടില്ല, അവിടെ മറ്റു തരത്തിൽ ആദിവാസികളായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. വളരെ ചെറിയ അറ്റംപ്റ്റുകൾ മാത്രമേ നമ്മൾ ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ നടത്തിയിട്ടുള്ളൂ. അവിടെയൊന്നും ആളുകളെ എങ്ങനെ ഇന്ത്യൻ നേവി കടത്തിവിടാറില്ല. ആമസോൺ മേഖലയിലെ വാലി ജോ ദവാരി എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ ഏകദേശം 14ലധികം അൺടച്ചബിളായിട്ടുള്ള മനുഷ്യഗോത്രങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ പോയിട്ടില്ല. ടിബറ്റിലെ ഗംഗാർ മലനിരകളുടെ മുകളിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആർക്കെങ്കിലും ലോകം മുഴുവൻ പരിവേഷം നടത്താനൊരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു സിനിമയാണ്, 127 മണിക്കൂറുകൾ, The 127 Hours എന്ന അമേരിക്കൻ സിനിമ. ആ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ പുനരാവിഷ്കരണമാണ്. 2003 ആരോൺ ലാൻസർ എന്ന് പറയുന്ന ഒരു സാഹസിക യാത്രികൻ മറ്റുള്ളവരാരുമായിട്ടും ചർച്ച ചെയ്യാതെ ഗ്രാൻഡ് കാനിയോണിലെ ഒരു ഉട്ട ഡിസർട്ട് ഭാഗത്തേക്ക് നടത്തിയ ഒരു സംഭവമാണ് സിനിമയ്ക്ക് ആധാരമായിട്ട് വരുന്നത്. വെറുതെ ഒരു യാത്ര സംഭവമാവുന്നില്ലല്ലോ. എന്നാൽ അദ്ദേഹം ഉട്ട ഡിസേർട്ടിലെ ഒരു വിടവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ട്രിപ്പിനിടയിൽ 365 കിലോഗ്രാമിലധികം ഭാരമുള്ള വലിയൊരു കല്ല് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൈക്കുമിടയിൽ കുരുങ്ങിപ്പോവുകയും അവിടെ നിന്ന് യാതൊരു രക്ഷപ്പെടാനുള്ള മാർഗവുമില്ലാതെ 127 മണിക്കൂർ കിടക്കുകയും ചെയ്യുന്നതാണ് കഥ. പിന്നീട് നമ്മളൊക്കെ തന്നെ ഞെട്ടുന്ന രീതിയിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ലാൻസറിനെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. അപ്പോൾ ആഴത്തിലുള്ള വിടവുകളും കോടിക്കണക്കിന് വർഷത്തെ ഭൂമിയുടെ ചരിത്രവും വ്യത്യസ്തമായ സൂര്യാസ്തമയങ്ങളും നേറ്റീവ് അമേരിക്കക്കാർ പണ്ട് ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ഗുഹാചിത്രങ്ങളും അതിൻ്റെ ശേഷിപ്പുകളും ഉൾപ്പെടെ ഒരുപാട് മാക്രോ മൈക്രോ ക്ലൈമറ്റുകൾ അടങ്ങിയ വളരെ വിശാലമായ ഭൂവിഭാഗമാണ് ഗ്രാൻഡ് കാനിയോൺ. ഭൂമിയുടെ കോടിക്കണക്കിന് വർഷത്തെ ചരിത്രം എന്ന് ഞാൻ മെൻഷൻ ചെയ്തപ്പോൾ അതെങ്ങനെ ശരിയാകുമെന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നിരിക്കാം. ശാസ്ത്രീയമായ കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹത്തിൻ്റെ പ്രായം 460 കോടി വർഷമാണ്. ഭൂമിയുടെ ഇതുവരെയുള്ള ആയുസ് ഇങ്ങനെ കണക്കാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തീഗോളമായിരുന്ന ഭൂമിയിൽ നിന്ന് ഇന്ന് കാണുന്ന തണുത്ത ഭൂമിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലുള്ള ഓരോ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഭൂമിയിൽ നിന്നും കുത്തനെ താഴേക്ക് കുഴിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്ന ഈ തറയിലെ ഓരോ പാളികൾക്കും ഓരോ കഥ പറയാനുണ്ട്. അത് വീട്ടിലെ കിണർ കുഴിക്കുമ്പോഴായാലും ആ ഓരോ പാളികളിലും പല കഥയുമുണ്ട്. മണ്ണിലെ പാളികൾ എങ്ങനെയാണ് ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഒരു റോഡിന് നമ്മൾ താഴോട്ട് കുഴിച്ചാൽ നമ്മൾ കാണുന്നത് വർഷങ്ങൾ പുറകോട്ടുള്ള യാത്രയാണ്. ഏറ്റവും താഴെ റോഡ് തെളിയിച്ച സമയത്തുള്ള മൺവഴികളുടെ അവശിഷ്ടങ്ങളായിരിക്കും
കാണുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഓരോന്നിട്ട് പുതിയ റോഡ് എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെയുള്ള ഓരോ പാളികൾ, റീടാറിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, പാറ കഷ്ണങ്ങൾ, അന്നത്തെ കാലത്തെ നിർമ്മാണ സാമഗ്രികൾ, ഇങ്ങനെ ഓരോന്നും കാണാം. ഈ ഓരോ പാളികളും ആ കാലഘട്ടത്തിലെ ടെക്നോളജിയും ആ സമയത്തെക്കുറിച്ചും നമുക്കൊരു ഐഡിയ തരില്ലേ? ഇതുപോലെ തന്നെ മണ്ണിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മൾ ഭൂമിയെ ചെത്തി താഴോട്ട് പോകുന്തോറും ഭൂമിയുടെ ഓരോ പാളിയും ഓരോ ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. ഓരോ നിമിഷവും ഭൂമിയുടെ ഉപരിതലം മണ്ണുകൊണ്ടും പൊടി കൊണ്ടും ചെളി കൊണ്ടും മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ പാളികളും ഓരോ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ സൂചിപ്പിച്ച് വച്ചിരിക്കുന്നു. നിങ്ങൾക്കിതിൽ വിശ്വാസം വന്നില്ലെങ്കിൽ എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ല തെളിവ് പഴയ സിവിലൈസേഷനുകൾ അല്ലെങ്കിൽ നാഗരികതകൾ എങ്ങനെ നമ്മൾ കണ്ടെത്തിയെന്നുള്ളതാണ്. മിക്ക അവശിഷ്ടങ്ങളും നമ്മൾ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരമായാലും ചൈനീസ് സംസ്കാരമായാലും ഈജിപ്ഷ്യൻ സംസ്കാരമായാലും അവരുടെ എല്ലാം അവശിഷ്ടങ്ങൾ നമ്മുടെ നിലവിലത്തെ ഭൂനിരപ്പിൽ നിന്നും താഴെയാണ്. അതെങ്ങനെയാണ് മൺമറഞ്ഞ് പോകുന്നത്? അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും നമ്മൾ ഡെപ്പോസിഷൻ എന്ന ശാസ്ത്രീയ നാമം കൊണ്ടാണ് വിളിക്കുന്നത്. അതിനുശേഷം ഓരോ പൊടിപടലങ്ങളും വസ്തുക്കളും മീതേക്ക് മീതെ വീണുള്ള മർദ്ദം കൊണ്ട് അവ സെമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മണ്ണിനടിയിൽ അവശിഷ്ടങ്ങളായി മാറും. ഈ സെമെൻറ്റേഷൻ എന്ന് പറയുന്ന മർദ്ദവ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇവയെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന പാറകളെ സെഡിമെൻറ്റേഷൻ റോക്കുകളെന്നാണ് പൊതുവെ വിളിക്കുന്നത്. സെഡിമെൻറ്റേഷൻ പാറകൾ. സെമെൻറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഈ ലെയറുകൾക്ക് അതിർത്തി അറിയാൻ കഴിയുന്നവയുണ്ട്, അതിർത്തി അറിയാൻ കഴിയാത്തതുമുണ്ട്. അത് സാഹചര്യം അനുസരിച്ചിരിക്കും. എന്താണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അതിർത്തി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭൂമി കുഴിക്കുംതോറും താഴേക്ക് കാണാൻ കഴിയുന്നത് ഈ ഓരോ പാളികളാണ്. ഫോസിലുകളും ഇതിനിടയിൽ പെട്ടുപോകാം. ഫോസിലുകളല്ല പെട്ടുപോകുന്നത്, പകരം ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ ഫോസിലുകളായി ഈ സെമെൻറ്റേഷൻ്റെ ഭാഗമായി ഭൂമിയുടെ അടിയിലേക്ക് പോവുകയും നമ്മളിപ്പോൾ കുഴിച്ചെടുക്കുമ്പോൾ കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ കിട്ടുകയും ചെയ്യും. ഫോസിലൈസേഷൻ അത്ര വളരെ വ്യാപകമായ ഒരു പ്രോസസ്സല്ല, വളരെ അപൂർവമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ തന്നെ ഓരോ ജീവികളും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം എത്ര പെട്ടെന്നാണ് ദ്രവിക്കുന്നത്, എല്ല് പോലും എത്ര കാലമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഫോസിലൈസേഷനിലേക്ക് പോകണമെങ്കിൽ പാറകളിൽ പെട്ട് സെമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ അതിൻ്റെ പ്രിൻ്റുകൾ നിലനിൽക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു കാലത്ത് ഭൂമി മുഴുവൻ അടക്കി വാണിരുന്ന ഭീമൻ ഡിനോസറുകളായിട്ടുള്ള ടീറക്സുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് എണ്ണം ഉണ്ടായിരുന്ന അവ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫോസിലുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ 50 താഴെ മാത്രമാണ് സെമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ ഫോസിലായി മാറിയിട്ടുള്ളത്. ഡെപ്പോസിഷനും സെമെൻറ്റേഷനും വഴി രൂപപ്പെടുന്ന പല പാളികളെ നമ്മൾ വിളിക്കുന്ന സാധാരണ പേരാണ് സ്ട്രാറ്റ. ഈ സ്ട്രാറ്റയെക്കുറിച്ചുള്ള പഠനമാണ് സ്ട്രാറ്റിഗ്രഫി. ചില സ്ഥലങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം തന്നെ അപ്പാടെ മാറ്റാവുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭൗമോപരിതലത്തിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പല സ്ട്രാറ്റകളും അപ്രത്യക്ഷമായിരിക്കും. അപ്പോൾ സമയം കടന്നുപോയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ പെർഫെക്റ്റായിട്ട് പ്രിസർവ് ചെയ്ത പഴയ കാലഘട്ടങ്ങളെക്കുറിച്ച് ആ മണ്ണിൻ്റെ പാളികളിൽ നിന്നും നമുക്ക് വ്യക്തമായ തെളിവ് കിട്ടും. ചരിത്രത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ കുറേ കാലം ഡെപ്പോസിഷൻ നടക്കാതെ വരികയോ പെട്ടെന്ന് ഡെപ്പോസിഷൻ നടന്ന് അതൊരു വലിയ ടൈം സ്കെയിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരിടത്തു നിന്ന് പല സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഈ പാളികളെ പഠിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കഴിയും. ഇത്തരത്തിൽ ചില പാളികൾ നമ്മുടെ ഭൂവിഭാഗത്തിൽ നിന്ന് ഡെപ്പോസിഷൻ നടക്കാതെ അപ്രത്യക്ഷമായി അതിന് മീതെ സാധാരണ പോലെ ഡെപ്പോസിഷൻ നടന്നുണ്ടാകുന്ന മണ്ണിലെ ഗ്യാപ്പുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഹയേറ്റസ്. ചരിത്രത്തിൽ നമുക്കൊരിക്കലും ടൈം ട്രാവൽ ചെയ്ത് നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളെ തിരിച്ചു പിടിക്കാനോ ചരിത്രത്തെ പുനർനിർമ്മിക്കാനോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലെ പാളികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹയേറ്റസ് ഉണ്ടാവുക സാധാരണമാണ്. അത്തരത്തിലുള്ള പാറ്റേണുകളെ കണ്ടിട്ട് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ പാളികൾക്ക് എന്ത് വ്യത്യാസമുണ്ടായി എന്ന് കാണാൻ കഴിയും. ഏതെങ്കിലും സ്ട്രാറ്റയിൽ കാര്യമായിട്ടുള്ള ചരിവോ നിറമോ ഘടനാ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അത്രയും കാലഘട്ടത്തെക്കുറിച്ചുള്ള ഡെപ്പോസിഷനോ സെമെൻറ്റേഷനോ നടന്നിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അതോടൊപ്പം തന്നെ ഭൂതലത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചരിവും അതിൻ്റെ ബോട്ടം ലെയറുമായിട്ടുള്ള വ്യത്യാസവും കൃത്യമായിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ സ്ട്രാറ്റകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ തുടർച്ചയായ പാറകളുടെ അഭാവം മൂലം ഭൂമിയുടെ കാലഘട്ടത്തിൽ വരുന്ന വലിയ നീണ്ട വിടവിനെ വിളിക്കുന്ന പേരാണ് അൺകൺഫേമിംഗ്. ഒറ്റ വാക്യം പറഞ്ഞാൽ ജിയോളജിക്കൽ റെക്കോർഡിലെ മുഴുനീളമായ വലിയൊരു ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഗ്രാൻഡ് കാനിയോണിനെ കുറിച്ചായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും പോയത്. അതിന് കാരണമുണ്ട്. 1880s ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള ക്ലാരൻസ് ഡെറ്റോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ, അതായത് ഗ്രാൻഡ് കാനിയോണിൽ, ഒരു അൺകൺഫോമിറ്റി ശ്രദ്ധിച്ചു. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ മീറ്ററുകൾ ഉയരമുള്ള ഭിത്തികളിൽ പല കോടി വർഷങ്ങളായി നിർമ്മിക്കപ്പെട്ട പാളികളാണ് ഗ്രാൻഡ് കാനിയോണിലെ കുത്തനെയുള്ള പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭൗമചരിത്രം
അലിഖിതമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് വർഷം ജലമൊഴുകി വെർട്ടിക്കലായിട്ടുണ്ടായ ഇറോഷന്റെ ഫലമായിട്ടാണ് ഗ്രാൻഡ് കാനിയോണിൽ ഇങ്ങനെ ഓരോ ഭൂവിഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും വിചിത്രമായ ഭൗമരൂപം രൂപപ്പെട്ടതിൽ നിന്നും നമുക്കവയെ നോക്കിക്കൊണ്ട് തന്നെ തറ കുഴിക്കാതെ ഭൂമിയുടെ ചരിത്രം പഠിക്കാം. അതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വെട്ടിമാറ്റൽ പോലെയുള്ള ഒരു ഭാഗം, ഒരു സ്ട്രാറ്റ ദത്തൺ എന്ന് പറയുന്ന ഭൗമശാസ്ത്രജ്ഞൻ ശ്രദ്ധിച്ചു. അതായത് ചില സ്ഥലങ്ങളിൽ തുടർച്ചയായി സെമെൻറ്റേഷൻ പ്രക്രിയ നടന്നിട്ടില്ല, വിടവുകളുണ്ട്, അൺകൺഫോമിറ്റി ഉണ്ട്. ഈ അൺകൺഫോമിറ്റി പഠിക്കുമ്പോൾ 1,000,000 വർഷത്തിലധികം വരുന്ന ഗ്യാപ്പുകൾ പലയിടത്തും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ലക്ഷക്കണക്കിന് വർഷത്തെ ഗ്യാപ്പുകൾ എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയാൻ പറ്റില്ല. കാരണം ഈ ഗ്യാപ്പുകൾ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ളതാണോ എന്ന് ഇന്ന് നമുക്ക് റേഡിയോമെട്രിക് ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ദ ഗ്രാൻഡ് കാനിയോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിടവുകൾ നൽകുന്നത് ഏകദേശം 50 മുതൽ 100-125 കോടി വർഷത്തെ ഭൗമചരിത്രം ഡെപ്പോസിറ്റ് ചെയ്യുകയോ സെമെൻറ്റേഷൻ നടക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അതായത് അൺകൺഫോമിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 125 കോടിയാണ്. കേംബ്രിയൻ കാലഘട്ടത്തിലെ ടോപ്പ്കാസ്റ്റ് സാൻഡ്സ്റ്റോണും അതിനുശേഷം അതിൻ്റെ തൊട്ടു താഴെ വിഭിന്നമായി നിൽക്കുന്ന പ്രീ കാംബ്രിയൻ കാലഘട്ടത്തിലെ വിഷ്ണു ബേസ്മെൻറ് റോക്കും തമ്മിലുള്ള ഗ്യാപ്പാണ് ഈ വലിയ അൺകൺഫോമിറ്റി. ചരിത്രത്തിൽ നഷ്ടപ്പെട്ടുപോയ ഒരു 100 കോടി വർഷത്തെ കഥ അവിടെ എങ്ങും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെ എങ്ങനെയുള്ള തറയായിരുന്നെന്നോ ഏത് തരത്തിലുള്ള സെമെൻറ്റേഷനാണ് നടന്നതെന്നോ ഏത് ജീവികളുടെ ഫോസിൽ അവിടെ ഉണ്ടായിരുന്നെന്നോ നമുക്ക് ഈ പാളിയില്ലാത്തത് കൊണ്ട് മനസ്സിലാകുന്നില്ല. ഇത് ഗ്രാൻഡ് കാനിയോണിലെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടും ഈ ഒരു പാറ്റേൺ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. 120 കോടി വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ചെറുതായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഞാനീ പറയുന്ന കണക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കണക്കുകളുടെ അത്ഭുത ഇനിയാണ്. കേവലം 460 കോടി വർഷത്തെ പഴക്കമുള്ള ഭൂമിയാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതിലാണ് 125 കോടി കാണാത്തത്. അതായത് ഭൗമചരിത്രത്തിലെ പാളികൾ അപ്രത്യക്ഷമായതുകൊണ്ട് തന്നെ നമ്മുടെ എൻ്റയർ ഭൂമിയുടെ 25% അപ്രത്യക്ഷമാണ് എന്നുള്ളതാണ് വസ്തുത. ഭൗമചരിത്രത്തിലെ 1/4 കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം തിരക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി കൂടിയാണ്. അതായത് എന്തെങ്കിലും നമുക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമ്മളതിൻ്റെ കാരണവും തപ്പിപ്പോകും. ഈ ഒരു ഗ്രേറ്റ് അൺകൺഫോമിറ്റിക്ക് പ്രധാനമായിട്ടും 2 വിശദീകരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് സ്നോബോൾ എർത്ത് തിയറിയാണ്. ഭൂമിയിലൊരു ഐസ് ഏജ് ഉണ്ടാവുകയും ഭൂമി കോടിക്കണക്കിന് വർഷം മഞ്ഞ് മൂടിക്കിടക്കുകയും ചെയ്യുന്നതിനെയാണ് സ്നോബോൾ എർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു തിയറിയല്ല, അതൊരു ഹൈപ്പോത്തിസിസാണ്. ആ ഒരു സിദ്ധാന്തപ്രകാരം ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്ത് ഒരുപാട് ഡെപ്പോസിഷൻ നടക്കാതെ അത്രയും കോടിക്കണക്കിന് വർഷം അപ്രത്യക്ഷമാകാം. 2, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഈ സ്നോബോളത്തിനെ കുറിച്ചും ഐസ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ വൻകരകൾ പൊട്ടിമാറി അകലുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഒരു ചലനം മൂലം വൻകരകൾ പൊട്ടിമാറി അകലുന്നുണ്ട്. പണ്ടെല്ലാം ഒരു വലിയ സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു, അതിനുശേഷം പല വൻകരകളായി മാറി എന്നാണ് പറയുന്നത്. അതിലേറ്റവും വലിയൊരു വൻകരയായിരുന്നു റോഡിന്. അപ്പോൾ അന്ന് അക്കാലത്ത് റോഡിന എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെൻ്റ് പൊട്ടിമാറുന്ന സമയത്ത് ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് പുറത്തേക്ക് വസ്തുക്കളും പുറത്തുനിന്ന് അകത്തേക്ക് വസ്തുക്കളും പോയിരുന്ന ഒരു സമയമുണ്ടായി. ഈ ഒരു ഗ്രേറ്റ് അൺഫോമിറ്റിക്ക് കാരണമാകുന്ന രീതിയിലുള്ള ഗ്യാപ്പ് ഭൂമി രൂപപ്പെടുത്തുകയും ആ ഗ്യാപ്പിൻ്റെ ഫലമായി ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന ആഷും പൊടിപടലങ്ങളും ഒക്കെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തെ മറയ്ക്കുകയും ഭൂമിയിൽ വലിയ തോതിൽ മഴ പെയ്യുകയും ഈ മഴ കൂടുതൽ ഇറോഷൻ ഉണ്ടാക്കിയിട്ട് ഭൗമോപരിതലത്തിൻ്റെ പുറംപാളിയിൽ നിന്ന് ഒരുപാട് വസ്തുക്കളെ കടലിൽ എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ കടലിലെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം, ഒരുപാട് മഴ പെയ്ത് നിറോഡ് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് കാർബൺ കൂടി പല രൂപത്തിൽ കടലിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ കടലിലേക്ക് എത്തിച്ചേർന്ന് കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ രൂപപ്പെടുകയും അന്തരീക്ഷത്തിൽ വീണ്ടും കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കുറയുന്നത് ഒരു തണുത്ത അന്തരീക്ഷം രൂപപ്പെടുന്നതിന് കാരണമാവുകയും അന്തരീക്ഷത്തിൽ തണുത്തുറഞ്ഞ ഒരു സ്നോബോളായി ഭൂമി മാറുകയും ചെയ്തു എന്ന് പറയുന്നതാണ് ഒരു സിദ്ധാന്തം. അപ്പോൾ ആദ്യം കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റും അതിൻ്റെ മൂവ്മെൻറ്റും ഈ പറയുന്ന ഗ്രേറ്റ് അൺകൺഫോമിറ്റിയും സംഭവിക്കുന്നു. അത് ഭൂമി മഞ്ഞ് മൂടാൻ കാരണമാകുന്നു. അത് ഫർദർ ഡെപ്പോസിഷൻ ഉണ്ടാകാതെ ഒരു ഗ്യാപ്പ് രൂപപ്പെടുത്തുന്നു. അതിന് ഏറ്റവും നല്ലൊരു തെളിവായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് സിർക്കോണിയം ക്രിസ്റ്റൽസിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഹാഫ്നിയം എന്ന് പറയുന്ന മൂലകമാണ്. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു മൂലകമാണ്. അത് ഭൂമിയുടെ സർഫസിൽ മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഭൂമിയുടെ ഡ്രിഫ്റ്റ് മൂവ്മെൻറ്റുകളും സ്നോബോളും ഒക്കെ കാരണം ഭൂമിയുടെ ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ തന്നെ വസ്തുക്കൾ പോയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് ഹാഫ്നിയത്തിൻ്റെ സാന്നിധ്യം നോക്കുന്നതാണ്. 2, ഭൂമി ആൾറെഡി സ്നോബോളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഫലമായിട്ട് ഡെപ്പോസിഷനും സെമെൻറ്റേഷനും ഇല്ലാതായി എന്ന് പറയുന്ന മറ്റൊരു വാദഗതിയാണ്.
ഭൂമി പല കാലഘട്ടത്തിലൂടെ ഐസ് ഏജായി കടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അത് സംഭവമാണ്, അതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുണ്ട്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്താൽ, അതായത് ഈ പറയുന്ന കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് അല്ലാതെ മറ്റേതെങ്കിലും സാഹചര്യത്താൽ ഭൂമി സ്നോബോളായി മാറിയാൽ ഭൂമിയിൽ പിന്നെ ഡെപ്പോസിഷനും സെമെന്റേഷനും നടക്കില്ല. അതിനുശേഷം ഇത് ഉരുകുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളെ ഇറോഡ് ചെയ്തിട്ട് കടലിലേക്ക് വസ്തുക്കളെ കൊണ്ടുപോകാൻ ഈ മഞ്ഞിന് സാധിക്കും. അപ്പോൾ സ്നോബോളിൽ നിന്ന് പുറത്ത് കടന്ന ഭൂമി വേറൊരു വ്യത്യസ്തമായ ഭൂമിയായിട്ടാണ് മാറിയത്. ഈ പറയുന്ന ഗ്രേറ്റ് അൺകൺഫോമിറ്റിക്ക് കാരണമായെന്ന് മാത്രമല്ല, വലിയൊരു ഭൂവിഭാഗത്തെ കൂടി ഈ ഉരുകിയ വെള്ളം കടലിലെത്തിക്കുകയും കടലിലെ കാൽസ്യം, പൊട്ടാസ്യം, അയൺ തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് ഭൂമിയിൽ നിന്ന് കരയിൽ നിന്ന് കടലിലെത്തിക്കുകയും ചെയ്തു. അപ്പോൾ ജീവൻ നല്ല രീതിയിൽ പരിണമിച്ചു തുടങ്ങുന്ന ആ സമയത്ത് ഒരുപാട് ന്യൂട്രിയൻസ് കടലിലെത്തി കടലിൻ്റെ സ്വഭാവ സവിശേഷതകൾ മാറ്റിയതിലൂടെ ജീവൻ്റെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായി പെറ്റുപെരുകി പരിണാമ വേഗത്തിലാവുകയും വെറൈറ്റി ആയിട്ടുള്ള ജീവജാലങ്ങൾ ഭൂമി നിറയാനത് കാരണമാവുകയും ചെയ്തു എന്ന് പറയുന്നൊരു വാദമുണ്ട്. എന്തായാലും നമ്മൾ ഗ്രാൻഡ് കാനിയനിലായാലും ഭൂമിയുടെ പല ഭാഗങ്ങൾ കുഴിച്ചുകൊണ്ട് പല പാളികൾ നോക്കുമ്പോൾ അവിടെ കാണപ്പെടുന്ന വിടവ് ഒരുപക്ഷെ നമ്മളെ തന്നെ ഉണ്ടാകാൻ കാരണമായ പരിണാമത്തിന് സഹായിച്ച വലിയൊരു മാറ്റത്തിൻ്റെ ഫലം കൂടിയാണ് എന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ടി വരും. ശാസ്ത്രം ഇനിയും വളരുന്നുണ്ട്, ഒരുപാട് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരും കാലയളവിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ